ജലനിരപ്പും നീരൊഴുക്കും കുറഞ്ഞതോടെ ഇടുക്കി അണക്കെട്ടിലെ ഷട്ടറുകളെല്ലാം അടച്ചു. വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ കുറഞ്ഞതോടെയാണ് അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞത്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഗുഡ് മോർണിംഗ്. രാഹുൽ, രാഹുലിനെ ഞാൻ കാണുന്നതെല്ലാം തന്നെ അവിടെ നീരൊഴുക്ക് കൂടുന്നു, അവിടെ ഷട്ടറുകൾ അടങ്ങി ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നൊക്കെ പറയാനായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ മാറ്റമായി രാഹുലിൻ്റെ മുഖത്ത് ഒരു ചിരി വിടരുന്നു. സന്തോഷം, പറയൂ. എസ് കെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഴ മാറിയതോടെ ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ജലനിരപ്പ് കുറയുകയും ജലനിരപ്പ് കുറഞ്ഞതോടെ എല്ലാ ഷട്ടറുകളും അടച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിട്ട് ഷട്ടറുകൾ, 5 ഷട്ടറുകൾ അടച്ചിരുന്നത് ഓരോ ഘട്ടം ഘട്ടമായി അടച്ചു വന്നിരുന്നു. ഇന്ന് രാവിലെയാണ് അവസാനമായി തുറന്നിരുന്ന ഒരു ഷട്ടറും അടച്ചത്. നിലവിൽ എല്ലാ ഷട്ടറുകളും അടച്ചിരിക്കുകയാണ്. 2386.81 അടിയിലാണ് ഇപ്പോൾ ജലനിരപ്പുള്ളത്. നിലവിലത്തെ ഉൾക്കറിവ് പ്രകാരമുള്ള അളവിനേക്കാൾ ഒരു അല്പം കൂടുതലാണ്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥയില്ല. അതുകൊണ്ട് ഷട്ടറുകൾ അടയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് KCB പോയിരിക്കുന്നത്. മാത്രമല്ല ഷട്ടറുകൾ തുറന്നിരിക്കുന്നത് KCB സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു നടപടിയിലേക്ക് പോയത്. ആശങ്കപ്പെടാനുള്ള ഒരു ഇല്ലാത്തൊരു സാഹചര്യത്തിൽ, മഴ മാറി നിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഷട്ടർ തുറന്നിരിക്കേണ്ട ഒരു സ്ഥിതി വേണ്ട എന്ന് തന്നെയാണ് KCBയും ജില്ലാ ഭരണകൂടവും എല്ലാം തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ മഴയുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ഏർപ്പെടുത്തിയിരുന്ന എല്ലാ നിയന്ത്രണങ്ങളും പിൻവലിച്ചതോടെ ഡാമുകളിലേക്ക് ഇനി സന്ദർശകർക്കുള്ള അനുമതിയുമുണ്ട്. അതായത് ഡാം സന്ദർശിക്കുന്നതിന്, ഓണവുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളുടെ ഭാഗമായി ഡാം സന്ദർശിക്കുന്നതിനുള്ള അനുമതിയും നൽകിയിട്ടുണ്ട്. ആളുകൾക്കൊക്കെ ഡാം സന്ദർശിച്ച് മടങ്ങാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ എല്ലാം തന്നെ ഇന്നലെയും അടച്ചിരുന്നു. അവിടെയും സമാന സ്ഥിതി തന്നെയാണ്. ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് 138 അടിയിലേക്ക് താഴുകയും ചെയ്തു. ആ ഘട്ടം എത്തിയപ്പോൾ അവിടെയും എല്ലാ ഷട്ടറുകളും അടച്ചു. നിലവിൽ ഇടുക്കിയിൽ ഡാമുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ ആശ്വാസകരമായ ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. സ്കെയിൻ.